നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 230 സീറ്റുകളുള്ള മധ്യപ്രദേശ് ഏറ്റവും നിർണായകമായ ഒരു സംസ്ഥാനമാണ്. അധികാരം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരു സംസ്ഥാനം. രാജസ്ഥാൻ 200 സീറ്റുകൾ ഉണ്ടെങ്കിലും അവിടെ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെങ്കിലും കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത് കൂടുതലായി മധ്യപ്രദേശിലാണ്. കഴിഞ്ഞ തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ അധികാരം കിട്ടിയിട്ടും അത് നഷ്ടമാക്കാൻ കാരണമായ നിരവധിയായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഇക്കുറി അംഗത്തിനിറങ്ങുന്നത്. തമിഴ്നാടിന് ഇനിയും കഴിയും അധികാരം പിടിച്ചെടുക്കാനുള്ള എല്ലാ രീതിയിലുള്ള സുസജ്ജമായ പരിപാടികളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഗ്രൗണ്ട് വർക്ക് പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് കോൺഗ്രസിനോട് ഉറച്ച സ്വരത്തിൽ തന്നെയാണ് കമൽനാഥ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലെ 230 സീറ്റുകളിൽ കൃത്യമായി സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരികയാണ്. ഓരോ സീറ്റും വിലപ്പെട്ടതാണ് എന്നുള്ളതും എല്ലായിടത്തും വിജയസാധ്യതയുള്ള അംഗങ്ങളെ തന്നെ ആയിരിക്കും നിർത്തുന്നതെന്നും കമൽനാഥ് ഇതിനോടകം തന്നെ പറഞ്ഞിരിക്കുകയാണ്. നിരവധി തവണ ചിന്ദ്വാര മണ്ഡലത്തിൽ നിന്നും ദേശീയ തലത്തിൽ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച കമൽനാഥ് ഇക്കുറി സംസ്ഥാന നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നത്. കമൽനാഥിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ളത് നിർണായകമായ ഒരു കാര്യമാണ്. മുൻപ് ദിഗ്വിജയ് സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾ അധികാരം പിടിച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് BJP അധികാരത്തിൽ വന്നത്. അതായത് ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ 15 കൊല്ലമായി അധികാരത്തിലുള്ളത്. എന്നാൽ ആ അധികാര തുടർച്ചയ്ക്ക് തടയിട്ടുകൊണ്ടായിരുന്നു 2018 കമൽനാഥ് സർക്കാർ അധികാരത്തിലേക്ക് വന്നത്. പക്ഷേ ജ്യോതിരാദിത്യ സിന്ധ്യയുടെ വലങ്കയ്യായിരുന്ന കുറേ നിയമസഭാ സാമാജികർ കമൽനാഥിനെ കൃത്യമായി പണി കൊടുത്തു. അത് വലിയ രീതിയിലുള്ള കോളിളക്കത്തിലേക്ക് മാറി. പിന്നീട് കമൽനാഥിന് രാജിവെക്കേണ്ടി വന്നു. ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ കൂടിയായിരിക്കും ഈ നിയമസഭയിൽ കോൺഗ്രസ് ശ്രമിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിൻ്റെ സഖ്യം മാത്രമല്ല, അധികാരത്തിന് വേണ്ടിയുള്ള തീവ്രമായിട്ടുള്ള യജ്ഞം കൂടിയായിരിക്കും മധ്യപ്രദേശിൽ നടക്കുക. രാജസ്ഥാനും മധ്യപ്രദേശും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡും കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനങ്ങളാണ്. മുൻപ് കർണാടക മോഡൽ ആവർത്തിച്ചതുപോലെ തന്നെയാണ് മധ്യപ്രദേശിലും നടക്കുന്നത്. അവിടെ അഴിമതി നടക്കുകയാണ് എന്ന് വിളിച്ചു പറയാൻ തൻ്റെ ഇടം കാണിച്ച പ്രിയങ്കാ ഗാന്ധിയുടെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് വർക്ക്, അത് കൃത്യമായി എല്ലായിടത്തേക്കും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. എല്ലാ സ്ഥലത്തേക്കും പ്രിയങ്കാ ഗാന്ധി പ്രചരണവുമായി എത്തിയിട്ടുണ്ട്. പ്രചരണ ആയുധം അതിശക്തമാക്കി കഴിഞ്ഞിരിക്കുന്ന പ്രിയങ്കാ ഗാന്ധിയെ BJP നല്ല പോലെ തന്നെ ഭയപ്പെടുന്നുണ്ട്. പ്രിയങ്കാ ഗാന്ധി അറസ്റ്റ് ചെയ്യണമെന്നും പ്രിയങ്കാ ഗാന്ധിയുടെ വാ അടപ്പിക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് BJP MPമാരും MLA രംഗത്ത് വരുന്നത്. ഇത് തന്നെ മികച്ച ഒരു ഉദാഹരണമാണ്. അവർ പറയുന്നതും അവർ പ്രവർത്തിക്കുന്നതുമെല്ലാം BJP വാളായി വരുന്നു എന്നുള്ളതിൻ്റെ ശുഭസൂചനയായി തന്നെയാണ് കോൺഗ്രസ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്കാ ഗാന്ധി വരും ദിവസങ്ങളിൽ അതിശക്തമായി തന്നെ ആഞ്ഞടിക്കും എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നുണ്ട്.